2016 സെപ്റ്റംബർ 18 ഉറിയിലെ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണമാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാക് സംഘർഷവും യുദ്ധസാധ്യതാ ചർച്ചകളും സജീവമാക്കിയത്. അതിർത്തിയിലെ തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളിലൂടെയും നിയന്ത്രണ രേഖ കടന്നുള്ള ആക്രമണങ്ങളിലൂടെയും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതാദ്യമായല്ല സായുധ പോരാട്ടം നടക്കുന്നത്. 1947 ഇന്ത്യ പാക് വിഭജനം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുദ്ധങ്ങളും സംഘർഷങ്ങളും എന്നും അതിർത്തികളെ കലുഷിതമാക്കി. രണ്ടു രാജ്യങ്ങൾക്കുമിടയിലെ തർക്കവിഷയമായി എന്നും കശ്മീരുണ്ടായിരുന്നു. സൈനിക പോരാട്ടങ്ങളിലേക്ക് നയിച്ച കാരണങ്ങളിൽ എപ്പോഴും കശ്മീരിനെ ചൊല്ലിയുള്ള അവകാശവാദവും തർക്കവും ഇടം പിടിച്ചിരുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് മാത്രമേ മറ്റൊരു കാരണത്തെ മുൻനിർത്തി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലടിച്ചുള്ളൂ. സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ടുപിന്നാലെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യമായി സംഘർഷത്തിലേർപ്പെടുന്നത്. 1947 ഇന്ത്യ പാക് വിഭജനകാലം. കശ്മീർ വിട്ടുനൽകേണ്ടി വരുന്നത് പാകിസ്ഥാന് അന്നും ഇന്നും ചിന്തിക്കാനാകാത്ത കാര്യമാണ്. കശ്മീരിനെ ചൊല്ലിയുള്ള അവകാശവാദം ഇരു രാജ്യങ്ങളും തമ്മിലെ യുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധാവസാനം കശ്മീരിന്റെ 2/3 ഇന്ത്യയും 1/1 പാകിസ്ഥാനും കൈവശം വച്ചു. പാകിസ്ഥാന്റെ അധീനതയിലുള്ള ഭാഗം പാക് അധീന കശ്മീർ എന്നറിയപ്പെട്ടു. കശ്മീർ സ്വന്തമാക്കുന്നതിന് വീണ്ടും പാകിസ്ഥാൻ ശ്രമം. ഓപ്പറേഷൻ ഗിബ്രാൽറ്ററിലൂടെ കശ്മീർ അധീനതയിലാക്കാമെന്ന പാക് മോഹങ്ങൾക്ക് മറുപടി നൽകിയത് ശക്തമായ ഇന്ത്യൻ പ്രതിരോധം. ഏകോപനമില്ലായ്മയായിരുന്നു ഓപ്പറേഷൻ ഗിബ്രാൽറ്ററിന്റെ പരാജയ കാരണം. മിന്നലാക്രമണം നടത്താൻ പദ്ധതിയിട്ട പാകിസ്ഥാന് തുടർച്ചയായ 17 ആക്രമണങ്ങളിലൂടെ ഇന്ത്യ മറുപടി നൽകി മുന്നറിയിപ്പും. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും ഇടപെടലിനെ തുടർന്നാണ് യുദ്ധം അവസാനിച്ചത്. കശ്മീരിനോ ഇന്ത്യയ്ക്കോ വേണ്ടിയായിരുന്നില്ല 1971 ഇന്തോ പാക് യുദ്ധം, മറിച്ച് ബംഗ്ലാദേശിനു വേണ്ടിയായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലെ യുദ്ധത്തിന്റെ ഫലമായാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേർപ്പെടുന്നത്. ബംഗ്ലാദേശ് വിമോചനത്തെ അനുകൂലിച്ച ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചു. ഡിസംബർ 3 ഇന്ത്യൻ എയർബേസുകളിൽ പാകിസ്ഥാന്റെ ആക്രമണം. 13 മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ നിരവധി പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ തടവിലാക്കി. പാകിസ്ഥാൻ കീഴടങ്ങി. യുദ്ധാനന്തരം കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമായി ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപം കൊണ്ടു. കശ്മീരിലെ സിയാച്ചിൻ പർവ്വതത്തിന്റെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെയാണ് സിയാച്ചിൻ സംഘർഷഭരിതമായത്. സിയാച്ചിനിലെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ മേഘദൂതിന് തുടക്കമിട്ടതോടെ 1984 ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക്. പ്രദേശത്തുനിന്ന് ഇന്ത്യൻ സൈന്യത്തെ തുരത്താൻ 1985 പിന്നീട് 1995 പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തി. 1999 കശ്മീരിലെ കാർഗിൽ ജില്ലയിലേക്ക് പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞുകയറിയതോടെയാണ് കാർഗിൽ യുദ്ധത്തിന് തുടക്കമായത്. 99 മെയ് മുതൽ ജൂലൈ വരെ യുദ്ധം നീണ്ടുനിന്നു. ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്ത ശേഷമുള്ള ആദ്യ യുദ്ധമായിരുന്നു അത്.
ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളും അന്താരാഷ്ട്ര ലോകത്തിന്റെ സമ്മർദ്ദവും നിയന്ത്രണ രേഖയ്ക്ക് പിന്നിലേക്ക് പിന്മാറാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കി. അതിർത്തി പ്രദേശങ്ങളും നിയന്ത്രണ രേഖയും സംഘർഷ കലുഷിതമായി തന്നെ തുടർന്നു. ഉറി ഭീകരാക്രമണത്തെ തുടർന്നുള്ള സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളെയും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഇനിയൊരു യുദ്ധത്തിലേർപ്പെട്ടാൽ അത് ആണവയുദ്ധമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ജപ്പാനിലെ ഹിരോഷിമയിൽ നാശം വിതച്ചതിന് സമാനമായ 100-ലധികം ആണവായുധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും കയ്യിലുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും പ്രത്യാഘാതങ്ങളെന്ന് ഇരു രാജ്യങ്ങൾക്കും നന്നായി അറിയാം. യുദ്ധത്തിന് സജ്ജമാണെന്ന തരത്തിൽ വെല്ലുവിളികൾ നടത്തുന്നുണ്ടെങ്കിലും യുദ്ധം മൂലം തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി ഇന്ത്യയുടെ 1/5 മാത്രം വലിപ്പമുള്ള പാകിസ്ഥാന് വ്യക്തമായ ബോധ്യമുണ്ട്. മറുവശത്ത് ലോകത്തെ സൈന്യങ്ങളിൽ 11 സ്ഥാനത്താണ് പാകിസ്ഥാൻ എന്ന കാര്യം ഇന്ത്യയും മറക്കുന്നില്ല. ഇന്ത്യ പാക് യുദ്ധം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കുമെന്ന വിലയിരുത്തലും തള്ളിക്കളഞ്ഞുകൂടാം.